പതിനേഴാം ലോക്സഭയുടെ അവസാന സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 25 വർഷം കൊണ്ട് വികസിത ഭാരതം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിലർക്ക് പരിഭ്രമമാണെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. പതിനേഴാം ലോക്സഭയിലെ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ സ്പീക്കർക്കും അംഗങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ പദ്ധതികളും ബില്ലുകളും എണ്ണിപ്പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരത്തെയും ചെങ്കോലിനെയും കുറിച്ചുവരെ പ്രസംഗത്തിൽ പരാമർശം. संसद भवन प्राप्त हुआ है. विरासत का अंश और जो आजादी की पहली पल थी उसको जीवंत रखने का हमेशा हमेशा हमारे मार्गदर्शक रूप में ये सेंगोल को यहाँ स्थापित करने का काम. വനിതാ സമ്മേളനവും ഭീകരതയ്ക്കെതിരെ ശക്തമായ നിയമങ്ങളും രൂപീകരിച്ചു. വികസിത ഭാരതം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്നും പ്രധാനമന്ത്രി. कि रिफॉर्म भी हो परफॉर्म भी हो और हम ट्रांसफॉर्म होता अपनी आंखों के सामने देख पाते हैं. एक नया विश्वास भरता हो ये अपने आप में 17वीं लोकसभा से आज देश अनुभव कर रहा है और मुझे पक्का विश्वास है कि देश 17वीं लोकसभा को जरूर आशीर्वाद देता रहेगा. പുതിയ രാമക്ഷേത്രം രാജ്യത്തിന് പ്രചോദനമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിലർക്ക് പരിഭ്രമമെന്ന് പ്രതിപക്ഷത്തെ പരിഹസിച്ചു. മറുപടി പ്രസംഗത്തിൽ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് മന്ദിരം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച ശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി അറിയിച്ചു. माननीय प्रधानमंत्री जी से संसद के नए भवन बनाने का आग्रह किया. माननीय प्रधानमंत्री जी ने हमारे दोनों सदनों के आग्रह को स्वीकार किया और इसके निर्माण की स्वीकृति की. 24 दिल्ली.